നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന സേമിയ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സേമിയ ഉപ്പുമാവ്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ഇത് സേമിയ 2 കപ്പ്, ഏകദേശം 300 ഗ്രാമോളമുണ്ട്. ആദ്യമായിട്ട് ഈ സേമിയ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് സേമിയ ഇടുക. പിന്നീട് ഇത് തുടർച്ചയായിട്ട് ഇളക്കി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം 4 മിനിറ്റ് നേരം മീഡിയം തീയിലാണ് റോസ്റ്റ് ചെയ്യേണ്ടത്. തുടർച്ചയായിട്ട് ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ കരിഞ്ഞുപോകും. ഇതിപ്പോൾ ഏകദേശം 4 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം സേമിയയുടെ കളർ അല്പം മാറിയിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക, അതല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞുപോകും. സേമിയ മാറ്റിയ ശേഷം അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, അതോടൊപ്പം തന്നെ നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഇത് കൂടാതെ നമ്മൾ അവസാനം 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിൽ നെയ്ക്ക് പകരമായിട്ട് 1/2 ടേബിൾ സ്പൂൺ എണ്ണ അഡീഷണലായിട്ട് ഇപ്പോൾ തന്നെ ചേർക്കുക. നെയ്യും എണ്ണയും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോൾ തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഉഴുന്ന് 1/2 ടീസ്പൂൺ, കാഷ്യൂനട്ട് 2-3 ടേബിൾ സ്പൂൺ. ഈ 2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് അല്പനേരം തുടർച്ചയായിട്ട് ഇളക്കുക. നമ്മൾ ചേർത്ത ഉഴുന്നും കാഷ്യൂനട്ടും ചെറുതായിട്ട് കളറ് മാറാൻ തുടങ്ങുന്നതുവരെ വേണം ഇളക്കാൻ. ഇതുപോലെ ചെറുതായിട്ട് കളറ് മാറാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഉണക്കമുളക് 1 എണ്ണം കഷ്ണങ്ങളാക്കിയത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 1 എണ്ണം ചോപ്പ് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് 5-10 സെക്കൻഡ് നേരം മാത്രം പെട്ടെന്നൊന്ന് ഇളക്കുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 1/2 കപ്പ്, 1 ചെറിയ സവോള ചോപ്പ് ചെയ്തത്, വലുതാണെങ്കിൽ 1/2 മതിയാകും, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കുക. ഏകദേശം 2 മിനിറ്റ് നേരമാണ് ഇളക്കേണ്ടത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ 2 മിനിറ്റായിട്ടുണ്ട്. സവോളയും ക്യാരറ്റും അത്യാവശ്യമൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം 2.5 കപ്പ് ചേർക്കുക. 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് വെള്ളം. ഓരോ ബ്രാൻഡ് സേമിയ അനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. പിന്നീട് ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ നേരത്തെ വറുത്തു വെച്ച സേമിയ ചേർക്കുക. സേമിയ ചേർത്ത് ഉടനെ തന്നെ ഇളക്കിക്കൊടുക്കുക. പെട്ടെന്ന് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉടനെ തന്നെ ഇത് അടച്ചു വെക്കണം. പാൻ അടച്ചതിനു ശേഷം സ്റ്റൗ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അങ്ങനെ അടുത്ത 3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കിയിടുക. അടിയിൽ കരിഞ്ഞു പിടിക്കുന്നതിനുള്ള സാധ്യത ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇളക്കിക്കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇത്തവണ 2 മിനിറ്റ് നേരമാണ് വേവിക്കേണ്ടത്. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇതിപ്പോൾ 2 മിനിറ്റായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് തുറക്കാതെ അടച്ചു തന്നെ വയ്ക്കുക. അങ്ങനെ 5 മിനിറ്റ് നേരമാണ് വയ്ക്കേണ്ടത്. സേമിയ നന്നായിട്ടൊന്ന് വേവുന്നതിന് വേണ്ടിയാണ് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷവും തുറക്കാതെ 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുന്നത്. പിന്നീട് അടപ്പ് തുറന്ന ശേഷം ഇതിലേക്ക് നെയ്യ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. അവസാനമായി എല്ലാം ഒരിക്കൽ കൂടി ഇളക്കി യോജിപ്പിക്കുക. ഈ അളവിൽ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കുവാണെങ്കിൽ ഏകദേശം 3 മുതൽ 4 പേർക്ക് വരെ സെർവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന് കറികളൊന്നും വേണമെന്ന് നിർബന്ധമില്ല. അല്പം പഞ്ചസാരയോടൊപ്പം വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. സേമിയ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾ തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.